ഡോക്ടേഴ്സ് ചേംബറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കോവിഡ് വാക്സിനിൻ്റെ ബൂസ്റ്റർ ഡോസുകളെ കുറിച്ചാണ്. എന്താണ് നമ്മൾ ഈ ബൂസ്റ്റർ ഡോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ട ആവശ്യകത ഉണ്ടോ? ആർക്കാണ് ഇത് വേണ്ടി വരിക? എത്ര കാലം കഴിഞ്ഞിട്ടാണ് ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടി വരിക? നിങ്ങൾ കേട്ട് കാണും, ഗൾഫ് രാജ്യങ്ങളിൽ രണ്ട് ഡോസ് സൈനോവാക്ക് എടുത്ത ശേഷവും വീണ്ടും കേസുകൾ കൂടിയ ഒരു സാഹചര്യത്തിൽ മൂന്നാമത്തെ ഒരു ഡോസ് ഫൈസർ വാക്സിൻ ബൂസ്റ്റർ ഡോസായി നൽകപ്പെടുന്നു. ഇസ്രയേലിൽ രണ്ട് ഡോസ് ഫൈസർ എടുത്ത ശേഷം 6 മാസം കഴിഞ്ഞ് ഹൈറിസ്ക് ആയിട്ടുള്ള 60 വയസ്സിന് മുകളിലുള്ളവർക്ക് മൂന്നാമതൊരു ഡോസ് നൽകപ്പെടുന്നു. മാത്രമല്ല, ബൂസ്റ്റർ ഡോസിനെ കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ അമേരിക്കയിലും മറ്റും നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യമാണ് നമ്മളിന്ന് വിലയിരുത്തുന്നത്. ആദ്യം നമുക്ക് ഈ ബൂസ്റ്റർ ഡോസ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ എടുത്ത ശേഷം ഏതാണ്ട് ഒരു 6 മാസമോ മറ്റോ കഴിഞ്ഞ ശേഷം നമ്മുടെ രോഗപ്രതിരോധ ശക്തി ബൂസ്റ്റ് ചെയ്യാനായിട്ട് മൂന്നാമത്തെ ഒരു ഡോസ് വാക്സിൻ എടുക്കുന്നതിനെയാണ് നമ്മൾ ഈ ബൂസ്റ്റർ ഡോസ് എന്ന് വിളിക്കുന്നത്. അതിനു മുമ്പ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരം രീതിയിലൊരു ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് വളരെ കോൺട്രവേഴ്ഷ്യലാണ് ഇപ്പോഴും. എന്നിരുന്നാൽ പോലും ഫ്യൂച്ചറിൽ ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ട ഒരു ആവശ്യകത വന്നേക്കാം. അതിന് പല കാരണങ്ങളുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു 3 കാരണങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ തന്നെ 2 ഡോസ് വാക്സിൻ എടുത്ത ശേഷം 3 മാസമോ 6 മാസമോ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ആൻറ്റിബോഡിയുടെ ലെവൽ കുറയുന്നതായിട്ട് പല പഠനങ്ങളും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് തന്നെയാകാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗൾഫിൽ 2 ഡോസ് സൈനോവാക്ക് എടുത്ത ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും വീണ്ടും തരംഗങ്ങൾ വന്നതിൻ്റെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഡെൽറ്റ വൈറസും മറ്റും വന്നത് കാരണം ആവശ്യത്തിനുള്ള രോഗപ്രതിരോധ ശക്തി നീണ്ടു നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടാകാം മൂന്നാമതൊരു ഫൈസർ വാക്സിൻ ഡോസ് കൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. ഇതുകൂടാതെ വളരെ വ്യക്തമായിട്ട് കോവിഷീൽഡും ഫൈസർ വാക്സിനും എടുത്തവരിൽ 3 മാസം കഴിയുമ്പോഴത്തേക്കും ആൻറ്റിബോഡി ലെവൽസ് ഏതാണ്ട് 50% കുറയുന്നതായിട്ട് വളരെ വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ കാണിച്ചിട്ടുമുണ്ട്. ഇനി രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത്, നമുക്കറിയാം ജനിതക മാറ്റം വന്ന വേരിയൻസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിലും ലോകമാസകലം മറ്റൊരു തരംഗം സൃഷ്ടിക്കുന്നത് ഡെൽറ്റ വൈറസ് കാരണമാണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പം ഉള്ള ഒട്ടുമുക്കാല് വൈറസ് വാക്സിനുകൾ ഡെൽറ്റ വേരിയൻറ്റിനെതിരെ അത്യാവശ്യം ഫലപ്രദമാണെങ്കിൽ പോലും ഡെൽറ്റ കഴിഞ്ഞിട്ടിപ്പോൾ ഗാമ എന്ന് വിളിക്കുന്ന പുതിയ ഒരു വേരിയൻ്റ് ഉത്ഭവിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഈ വാക്സിൻ എസ്കേപ്പ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് പുതിയ ജനിതക മാറ്റമുള്ള വൈറസുകൾക്കെതിരെ ഇപ്പമുള്ള വാക്സിനുകൾ ഫലപ്രദമല്ലാതെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇതൊരു പുതിയ കാര്യമല്ല. നമ്മൾ ഇത് മുൻപ് കാലത്ത് ഇൻഫ്ലുവൻസ പാൻഡമിക് വന്നു പോയ സാഹചര്യത്തിൽ നമ്മൾ പഠിച്ചതാണ്. വർഷങ്ങൾ തോറും പുതിയ പുതിയ ജനിതക മാറ്റം വരുന്നുവെന്നും അതുകൊണ്ട് തന്നെ നമുക്കറിയാം എല്ലാ വർഷവും പുതിയ ഒരു ഇൻഫ്ലുവൻസ വാക്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ പുതിയ ജനിതക മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പുതിയ വാക്സിനാണ് ഓരോ വർഷവും ബൂസ്റ്റർ എന്ന രീതിയിൽ നമുക്ക് പറയാം ആൾക്കാർ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഫ്യൂച്ചറിൽ കോവിഡ് മാറുകയും അതുകൊണ്ട് തന്നെ വർഷാവർഷം ഒരു ഡോസ് അല്ലെങ്കിൽ ഒരു ബൂസ്റ്റർ പോലത്തെ ഒരു ഡോസ് എടുക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നതും ഒരു പക്ഷേ ഏറ്റവും പ്രധാനമർഹിക്കുന്ന കാരണം, ഹൈ റിസ്ക് ആയിട്ടുള്ള വ്യക്തികൾ, ഹൈ റിസ്ക് എന്ന് പറയുമ്പോൾ മുതിർന്നവർ, പിന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള രോഗികൾ. ഇമ്മ്യൂണോ കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ നാച്ചുറലി തന്നെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്നവർ, ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് എടുക്കുന്ന ആൾക്കാർ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ രോഗികൾ, ക്യാൻസറുള്ള രോഗികൾ, ക്യാൻസറിന് വേണ്ടി കീമോതെറാപ്പി മരുന്നുകൾ എടുക്കുന്ന രോഗികൾ, റുമറ്റോളജിക്കൽ കണ്ടീഷന് വേണ്ടി ഹൈ ഡോസ് ലോങ് ടേം സ്റ്റെറോയിഡ്സും മറ്റും എടുക്കുന്ന രോഗികൾ, ഇത്തരം ഹൈ റിസ്ക് വ്യക്തികളിൽ 2 ഡോസ് വാക്സിൻ കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള രോഗപ്രതിരോധ ശക്തി കിട്ടുന്നില്ല എന്ന് വ്യക്തമായിട്ടുള്ളൊരു പഠനങ്ങൾ നമുക്ക് അറിയാം.
അതുകൊണ്ട് തന്നെ ഇത്തരം വ്യക്തികൾക്ക് വീണ്ടും കോവിഡ് ഇൻഫെക്ഷൻ വരാനും വരികയാണെങ്കിൽ സങ്കീർണമായിട്ടുള്ള രീതിയിൽ മാറാനുമുള്ളൊരു സാധ്യതയുണ്ട്. ഈ ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പ് ിലുള്ള വ്യക്തികൾക്ക് പ്രത്യേകിച്ചും ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കുന്നത് കാരണം പ്രത്യേകം അഡീഷണൽ ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ കിട്ടും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി ഈ ബൂസ്റ്റർ ഡോസ് എടുക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് കോൺട്രവേഴ്സീസും വിമർശനങ്ങളും തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഏഷ്യയിലും ആഫ്രിക്കയിലും പല രാജ്യങ്ങളിലും ഒരു ഡോസ് പോലും എടുക്കാൻ സാഹചര്യമില്ലാത്ത ഒരു അവസരത്തിലാണ് ഡെവലപ്ഡ് ആയിട്ടുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിൽ മൂന്നാമത്തെ ഒരു ഡോസും കൂടെ എടുക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഒരു കോൺട്രവേഴ്സി അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഒരു എല്ലാവർക്കും ഒരേ രീതിയിൽ വാക്സിൻ ലഭിക്കുന്നില്ല എന്നുള്ളത്. ചില രാജ്യങ്ങളിൽ ഒരു ഡോസ് പോലും എടുക്കാൻ പറ്റുന്നില്ല, പക്ഷേ മറ്റ് ചില രാജ്യങ്ങളിൽ അവരുടെ ജനതയ്ക്ക് ആവശ്യമുള്ള രണ്ട് ഡോസിന് അധികമായിട്ടുള്ള വാക്സിനുകൾ സ്റ്റോക്ക് ചെയ്യുന്നത് കൊണ്ടാണ് മറ്റു പല രാജ്യങ്ങളിലും ഒരു ഡോസ് പോലും തികയ്ക്കാൻ പറ്റാത്തത് എന്നുള്ള കോൺട്രവേഴ്സീസും മറ്റും ഈ ബൂസ്റ്ററിൻ്റെ സാഹചര്യത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഈ ബൂസ്റ്റർ ഡോസ് എടുക്കുകയാണെങ്കിൽ ഏതൊരു ടൈം ഫ്രെയിം കഴിഞ്ഞിട്ടായിരിക്കും എടുക്കേണ്ടി വരിക? സാധാരണഗതിയിൽ രണ്ട് ഡോസ് എടുത്ത് ഒരു 6 മാസം കഴിയുന്ന ഒരു കാലാവധിയിലായിരിക്കാം ഒരു പക്ഷേ ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടി വരുന്നത്. ഈ ബൂസ്റ്റർ ഡോസ് ഏതൊക്കെ രീതിയിൽ എടുക്കാം എന്ന് ആലോചിക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ എടുക്കുന്നത് പോലെ ആദ്യത്തെ രണ്ട് വാക്സിൻ എടുത്ത ശേഷം 6 മാസം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ മറ്റൊരു വാക്സിൻ കൊടുക്കാം. ഗൾഫിലാണെങ്കിൽ ആദ്യത്തെ രണ്ട് സൈനോവാക് എടുത്ത ശേഷം മൂന്നാമത് കൊടുത്തിരുന്നത് ഫൈസർ വാക്സിനാണ്. ഇതല്ലാതെ അതേ വാക്സിൻ തന്നെ മൂന്നാമത്തെ ഡോസ് എടുക്കാവുന്നതാണ്. ഇപ്പം ഇസ്രയേലിൽ ആരംഭിച്ചിരിക്കുകയാണ്. അവിടെയുള്ള പ്രധാനമന്ത്രി തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. 60 വയസ്സിന് മുകളിലുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് രണ്ട് ഫൈസർ ഡോസ് എടുത്ത് 6 മാസം കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു ഡോസ് ബൂസ്റ്ററായിട്ട് നൽകി തുടങ്ങിയിരിക്കുകയാണ് അവരെ. ഇതുകൂടാതെ ഉള്ള വാക്സിൻസ് തന്നെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ആദ്യത്തെ ഡോസ് ഒരു വാക്സിനും രണ്ടാമത്തെ ഡോസ് മറ്റൊരു വാക്സിനും എടുക്കുകയാണെങ്കിൽ തന്നെ അതിനൊരു ബൂസ്റ്റർ എഫക്റ്റ് കിട്ടുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത്രയും കാലം നമ്മൾ ആദ്യത്തെയും രണ്ടാമത്തെയും വാക്സിൻ ഒരേ വാക്സിൻ തന്നെയാണ് എടുക്കണം എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. കാരണം അത്തരത്തിലായിരുന്നു ആദ്യത്തെ പഠനങ്ങൾ. ഇപ്പോൾ കോവിഷീൽഡ് എടുത്ത ഒരു ആദ്യത്തെ ഡോസ് എടുത്ത വ്യക്തിക്ക് രണ്ടാമത്തെ ഡോസ് ഫൈസറിൻ്റെ വാക്സിൻ കൊടുക്കുകയാണെങ്കിൽ അല്ലാത്ത പക്ഷം ഉണ്ടാകുന്നതിനേക്കാളും 5-ോ 10-ോ മടങ്ങ് രോഗപ്രതിരോധ ശക്തി കൂടുതൽ കിട്ടുന്നതായിട്ട് മനസ്സിലാക്കപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമതെടുക്കുന്ന വാക്സിൻ മാറ്റിയെടുക്കുകയാണെങ്കിൽ തന്നെ ഒരു പക്ഷേ ഒരു ബൂസ്റ്റർ എഫക്റ്റ് കിട്ടിയേക്കാം. ഇന്ത്യയിൽ ഒരു പക്ഷേ കോവിഷീൽഡും കോവാക്സിനും മാറി എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ബെനിഫിറ്റ് കിട്ടിയേക്കാം. അത്തരം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെക്കുറിച്ച് കൺക്ലൂസീവായിട്ട് പറയാനുള്ളൊരു സമയം ആയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഡോസെങ്കിലും എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷമേ ഈ ബൂസ്റ്ററിൻ്റെ ചോദ്യം തന്നെ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഈ മേൽ പറഞ്ഞ പല കാരണങ്ങളാൽ ഫ്യൂച്ചറിൽ ഒരു പക്ഷേ രണ്ട് ഡോസ് എടുത്ത് 6 മാസത്തിന് ശേഷവും മറ്റും മൂന്നാമതൊരു ഡോസ് എടുക്കേണ്ട ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ട ഒരു സാധ്യത ഉണ്ടായേക്കാം. അറ്റ്ലീസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസ്, മുതിർന്നവരും മറ്റും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളിൽ ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കുന്നതിൻ്റേതായിട്ടുള്ള പ്രത്യേക അഡ്വാൻറ്റേജസും കൂടുതൽ പ്രൊട്ടക്ഷനും ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നുമാത്രമല്ല, നമ്മൾ വർഷാവർഷം ഇൻഫ്ലുവൻസയ്ക്ക് വേണ്ടി വാക്സിൻ എടുക്കുന്നത് പോലെ ഫ്യൂച്ചറിൽ കോവിഡിനെതിരെ നമ്മൾ 6 മാസത്തിലോ വർഷാവർഷമോ പുതിയ ഒരു വേർഷൻ ഓഫ് വാക്സിൻ, പുതിയ ജനിതക മാറ്റങ്ങൾ വന്ന വൈറസിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പുതിയ ഒരു വേർഷൻ ഓഫ് വാക്സിൻ വർഷാവർഷം എടുക്കേണ്ട ഒരു സാഹചര്യവും കോവിഡിനെതിരെ ഉള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായേക്കാം എന്നാണ് ആരോഗ്യ വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്.